നമസ്കാരം. ടാറ്റ മോട്ടോഴ്സ് ടിയാഗോ ഇ വി ദ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഇൻ ക്ലാസ് ഇ വി ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ആരാണ് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ജനറേഷൻ വണ്ണിലെ ഏറ്റവും അവസാനത്തെ വാഹനം ടിയാഗോ ഇ വി ആണെന്ന് ടാറ്റയിൽ നിന്നും ഒഫീഷ്യലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് എന്നുള്ള ചോദ്യം, ജനറേഷൻ ടുവിൽ വരാൻ പോകുന്ന ആദ്യത്തെ വാഹനം ടാറ്റയുടെ പഞ്ചാണ്. എന്തുകൊണ്ടാണ് പഞ്ച് ആൾട്രോസിൻ്റെ എഹെഡായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു ടോൾ ബോയ് കൺസെപ്റ്റിലുള്ള ഒരു ഹാച്ച് ബാഗ് വാഹനമാണ്. ആളുകൾ ഇതിന് മൈക്രോ എസ് യു വി അല്ലെങ്കിൽ മിനി എസ് യു വി എന്നൊക്കെ എന്ത് വിളിച്ചാലും ഈ വാഹനം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ടോൾ ബോയ് കൺസെപ്റ്റിലുള്ള ഒരു ഹാച്ച് ബാഗ് വാഹനമാണ്. തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം, അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ കൂടുതൽ ബാറ്ററി പാക്ക് വെച്ച് കൂടുതൽ കോമ്പാക്റ്റായിട്ട് അറേഞ്ച് ചെയ്തത്, ഫ്ലോറ് ഒരിക്കലും ഉയർന്നു നിൽക്കാതെ അല്ലെങ്കിൽ ആ സെൻട്രൽ ടണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറ്, അതുപോലെ നല്ലൊരു ആർക്കിടെക്ചർ, നല്ലൊരു സ്ട്രക്ചർ ഈ വാഹനത്തിനുണ്ട്. തീർച്ചയായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഭാഗവും വളരെ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇനി ടാറ്റ വർക്ക് ചെയ്യാൻ പോകുന്നത് ടാറ്റ പഞ്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ മോഡിഫിക്കേഷൻസ് വരുത്തി ജനറേഷൻ ടു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാറ്ററി സെല്ലുകൾ ഘടിപ്പിച്ച് നല്ല മൈലേജ്, നല്ല ഫീച്ചേഴ്സ്, നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ്, നല്ല കംഫർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള റേഞ്ച് പോകാൻ കഴിയുന്ന രീതിയിൽ. ഇപ്പോൾ ടിയാഗോ എന്ന് പറയുന്ന വാഹനത്തിൽ വെറും 24 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി കൊടുത്തിട്ട് പോലും ആ വാഹനത്തിന് ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് 315 ആണ്. അപ്പോൾ ഏകദേശം ഒരു നെക്സോണിൻ്റെ രൂപസാദൃശ്യവും അല്ലെങ്കിൽ ഒരു മിനി നെക്സോൺ എന്നൊക്കെ രീതിയിൽ നമുക്ക് കാണാവുന്ന ഈ ഒരു പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്കും കൂടെ വെച്ച്, കാരണം ടാറ്റയിൽ നിന്നും അറിയാൻ കഴിഞ്ഞൊരു സംഭവം, തീർച്ചയായിട്ടും ഈ വാഹനങ്ങൾക്കെല്ലാം ഇനി റേഞ്ചിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടാകില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ടാറ്റയിൽ നിന്നും വരുന്ന ഏറ്റവും ലോ ആയിട്ടുള്ള റേഞ്ചുള്ള വാഹനം ടിയാഗോ ഇ വി ആയിരിക്കും. ഇനി വരാൻ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും ടിയാഗോ ഇ വിയേക്കാൾ റേഞ്ച് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനറേഷൻ ടു ആ ഒരു ആർക്കിടെക്ചറിൽ, അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐ സി എൻജിൻ പ്ലാറ്റ്ഫോമിൽ മോഡിഫിക്കേഷനുകൾ വരുത്തി കൂടുതൽ ബാറ്ററി പാക്ക് അല്ലെങ്കിൽ കൂടുതൽ ബാറ്ററി ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെല്ലുകൾ ഘടിപ്പിച്ച് കൂടുതൽ നല്ല റേഞ്ച് ലഭിക്കത്തക്ക രീതി വാഹനങ്ങളാണ് ഇനി ടാറ്റയിൽ നിന്നും വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരാൻ പോകുന്ന ആദ്യത്തെ വാഹനം എൻ്റെ ഒരു പെർസെപ്ഷനിൽ ടാറ്റ പഞ്ച് ആണ്. ആൾട്രോസിനെ വീണ്ടും മാറ്റി നിർത്താം, കാരണം ആൾട്രോസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും സസ്പെൻഷനും കാര്യമായ രീതിയിൽ ആ ഒരു ആർക്കിടെക്ചർ മാറ്റേണ്ടതായിട്ട് വരും. എന്നാൽ പഞ്ചിൻ്റെ കേസിൽ വളരെ ഈസിയാണ്, പഞ്ചിൻ്റെ പ്ലാറ്റ്ഫോം കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയോ, കാരണം 4 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു മീറ്ററിൻ്റെ ഒരു ലെങ്ത്തിൻ്റെ ഒരു കാഴ്ചപ്പാടൊന്നും അങ്ങനത്തെ ഒരു റിബേറ്റൊന്നും ഇലക്ട്രിക് കാറുകൾക്ക് ആവശ്യമില്ല. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വാഹനമായിരിക്കും, പഞ്ച് ഇ വി ആയിരിക്കും ഇനി ജനറേഷൻ ടു ആർക്കിടെക്റ്റിൽ ആദ്യമായി വരാൻ പോകുന്നത്. ടാറ്റയിൽ നിന്നും ഇനി വരാൻ പോകുന്ന എല്ലാ മോഡലുകൾക്കും റേഞ്ച് ആങ്സൈറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് എന്നുള്ള രീതിക്കുള്ള ഓപ്ഷൻസും ടാറ്റയിൽ നിന്നും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2023 സെപ്റ്റംബറോടുകൂടി അല്ലെങ്കിൽ ഒക്ടോബർ ദീപാവലിയുടെ ഒരു സമയത്തോടുകൂടി ഈ വാഹനത്തിൻ്റെ അൺവീൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഗ്ലോബലി ഒന്ന് നോക്കിക്കഴിഞ്ഞാലും സിട്രോയിൻ C3 അതുപോലെയൊക്കെയുള്ള ഈ കാറ്റഗറിയിൽ വരുന്ന വാഹനം, ഇപ്പോൾ തന്നെ മാരുതി ആണെങ്കിലും സെലക്ട് ചെയ്തിട്ടുള്ളത് വാഗണാർ എന്ന് പറയുന്ന ടോൾ ബോയ് കൺസെപ്റ്റിലുള്ള ഹാഷ് ബാക്കാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് അതിൽ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റയുടെ ഭാഗത്തു നിന്നും അവർ ഇപ്പോൾ നിലവിലുള്ള പഞ്ചിൽ ഇത്തരത്തിൽ ബാറ്ററി ഘടിപ്പിച്ച് വരുന്നതിനേക്കാൾ നല്ലത് ആ ഒരു പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിച്ച് കൂടുതൽ നല്ല രീതിക്ക് ബാറ്ററി അറേഞ്ച് ചെയ്ത് കൂടുതൽ റേഞ്ചോടുകൂടി ആ വാഹനം ഇറക്കാനാണ്. അപ്പോൾ വി ആർ എക്സ്പെക്റ്റിംഗ് എ ബെറ്റർ പ്രോഡക്റ്റ് ഫ്രം ടാറ്റ. തീർച്ചയായിട്ടും ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പഞ്ച് ഇ വി എന്ന് പറയുന്നത് വളരെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലായിരിക്കും വരാൻ പോകുന്നത്. അതുമാത്രമല്ല, ടാറ്റ ഇനി സിപ്രോൺ ടെക്നോളജിയിൽ തന്നെയായിരിക്കും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ടാറ്റയുടെ സേഫ്റ്റി സൈഡിലും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി കൂൾ ചെയ്യത്തക്ക രീതിയിലുള്ള ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലെല്ലാം ടാറ്റ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ബഗ് ആണെന്നുണ്ടെങ്കിലും ടാറ്റ ഇപ്പം ഇറേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റും ഈ ഒരു ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ നല്ല കോണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.